മൂവാറ്റുപുഴവാലി ഇറിഗേഷൻ പദ്ധതിയുടെ ഭാഗമായി 1994 മലങ്കര അണക്കെട്ട് ഭാഗികമായി കമ്മീഷൻ ചെയ്തത്. ഇടുക്കി പദ്ധതിയിൽ വൈദ്യുതോൽപാദനത്തിന് ശേഷമുള്ള വെള്ളമാണ് മലങ്കരയിലെത്തുന്നത്. ജലസേചന പദ്ധതിയായി ആരംഭിച്ച പദ്ധതിയിൽ പിന്നീട് 10.5 മെഗാവാട്ടിന്റെ ജലവൈദ്യുത പദ്ധതി കൂടി കൂട്ടിച്ചേർത്തു. ഇടുക്കി ജില്ലയിലെ ഡാമുകളുടെ സുരക്ഷ പരിശോധിക്കാനെത്തിയ ഡാം സേഫ്റ്റി അതോറിറ്റിയാണ് ഡാമിന്റെ നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്ന് കണ്ടെത്തൽ നടത്തിയത്. ഡാം കണ്ടു. കണ്ടതിൽ ഏറ്റവും മോശം ഡാം. അഴിമതിയുടെ കോൺക്രീറ്റ് പ്രൂഫ് എന്ന് വേണം ഈ ഡാമിനെ പറയാൻ. ഡാമിൻ്റെ ഇൻസ്പെക്ഷൻ ഗാലറിയിൽ മാസീവ് ലീക്കാണ്. അപ്പോൾ മേജർ റിപ്പയർ സജസ്റ്റ് ചെയ്യണം. പിന്നെ സ്പിൽവേ ഷട്ടേഴ്സ് ലീക്കുണ്ട്. അതും പുവർ ക്വാളിറ്റി വർക്കാണ്. അതിൻ്റെ മെയിൻ്റനൻസ് മോശമാണ്. അതിൻ്റെ റബ്ബർ സീൽസ് മാറ്റിയാൽ മതി എന്നവർ പറഞ്ഞു. അത് റെക്ടിഫയബിളാണ്. പക്ഷേ ഡാമിൻ്റെ ജനറൽ പുവർ ക്വാളിറ്റി ഓഫ് വർക്ക്, അത് മാസീവ് റിപ്പയർ വേണ്ടിവരും. ഡാമിൻ്റെ ഗ്യാലറിക്കുള്ളിൽ പല സ്ഥലങ്ങളിലും ചോർച്ചയുള്ളതായി പരിശോധനയിൽ വ്യക്തമായി. ഷട്ടറുകളിൽ നിന്നും ചോർച്ച ശക്തമായുണ്ട്. ഡാമിൻ്റെ പകുതിയോളം വരുന്ന മണ്ണുകൊണ്ടുള്ള അണയിൽ തകരാറുകളൊന്നുമില്ലെന്നും അതോറിറ്റി നിരീക്ഷിച്ചു. രൂപകൽപ്പനയിലും നിർമ്മാണത്തിലും പങ്കാളികളാകുന്നവർക്ക് ഡാമിൻ്റെ സുരക്ഷയിൽ ഉത്തരവാദിത്തമുണ്ടാകുന്ന തരത്തിൽ നിയമ ഭേദഗതി വേണമെന്നും അതോറിറ്റി ചെയർമാൻ ആവശ്യപ്പെട്ടു. ഡാമുകളുടെ രൂപഘടനയിലും നിർമ്മാണത്തിലും പിഴവുകളുണ്ട് എന്ന നിരീക്ഷണമാണ് ഡാം സുരക്ഷാ അതോറിറ്റി നടത്തിയിരിക്കുന്നത്. നിലവിലുള്ള ഡാമുകളുടെ രൂപഘടനയിൽ കൂടുതൽ പരിശോധനകൾ ഉണ്ടാകുമോ എന്ന കാര്യമാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ക്യാമറമാൻ ഷൈൻ ഗോപിനാഥിനൊപ്പം എം കെ ശ്രീജിത്, ഇടുക്കി, ഇന്ത്യാ വിഷൻ.